അനശ്വരന്മാരായ എല്ലാ ആത്മാക്കൾക്കും നമസ്കാരം. പുനർജന്മചക്രങ്ങളിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ ജീവിത പ്രയാണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന ജീവിതമെന്ന സങ്കീർണമായ പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സമചിത്തതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം ശോഭനീയമായിരിക്കും, ഇതും നമ്മൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ട ഒരു സുപ്രധാന ഘടകം, സമചിത്തതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, ആ വ്യക്തിയുടെ മരണവും ശോഭനീയമായിരിക്കും, മരണാനന്തരവും ശോഭനീയമായിരിക്കും. അവിടെയും ഒരൽപ്പം പോലും ആ ആത്മാവ് പതറുകയില്ല. ഗീതയിൽ പറയുന്നു, ദേഹിനോസ്മിൻ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തിർ ധീരസ്തത്ര നമുഹ്യതി. എങ്ങനെയാണോ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്കും, കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്കും, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്കും ശരീരം പരിവർത്തനം സംഭവിച്ചുകൊണ്ട് വന്നത്, അതുപോലെ വാർദ്ധക്യത്തിൽ നിന്ന് ഒരു മരണത്തിലൂടെ വീണ്ടും ഒരു ശൈശവത്തിലേക്ക് ആത്മാവ് കടക്കുകയാണ്. അപ്പോൾ ആത്മാവ് ജരാനരകൾ ബാധിച്ച തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ ഒരു ശരീരത്തെ ധരിക്കുന്ന ഈ പ്രതിഭാസം മരണം സമചിത്തതയുള്ള ഒരാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമായ ഒരു കാര്യമാണ്. ഇതിൽ പരിഭ്രമിക്കുന്നില്ല. മരണത്തിൽ ആത്മബോധമുള്ളവൻ പരിഭ്രമിക്കുന്നില്ല. ദേഹബോധത്തിൽ ജീവിക്കുന്നവർക്കാണ് മരണം ഭീതിജനകമായ ഒരു പ്രതിഭാസമായി മാറുന്നത്. അതെന്തുകൊണ്ടാണ്? മരണത്തിന് ശേഷം എനിക്കെന്തു സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള അജ്ഞത കാരണത്താൽ മരണം ഭീതിജനകമായ ഒരു കാര്യമായി ദേഹബോധത്തിൽ ജീവിക്കുന്നവർക്ക് തോന്നുന്നു. ഭഗവാൻ പറയുന്നു, ഏതൊരുവൻ ആത്മബോധത്തിൽ ജീവിതം ആരംഭിക്കുന്നുവോ അവന് മരണം പോലും പരിഭ്രമമില്ലാത്ത ഒന്നായി മാറുന്നു. ജീവിതത്തിൽ തെല്ലും പരിഭ്രമമില്ല, മരണത്തിൽ ഒട്ടും. ഇവിടെ നമ്മൾ വളരെ ഗാഢമായി ചിന്തിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ജനനവും നമ്മുടെ മരണവും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഈ രണ്ടറ്റങ്ങൾ ജനനവും മരണവും, അത് നമ്മുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ രണ്ട് പ്രതിഭാസങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ ശരീരത്തെ ധാരണ ചെയ്ത് ഈ ഭൂമിയിൽ ആദ്യമായി തല കാണിക്കുന്ന ദിവസം, അതായത് ഈ ശരീരത്തിലൂടെ നമ്മുടെ മുഖം ആദ്യമായി ഭൂമിയിൽ പ്രകടമാകുന്ന ദിവസം, എത്ര സങ്കീർണമായ പ്രക്രിയകളിലൂടെ ഒരാത്മാവ് ശരീരത്തെ സ്വീകരിച്ച് ഒരു ജന്മത്തിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ നമുക്ക് ആരുണ്ട് സഹായിക്കാൻ? അവിടെ നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മുടെ ജന്മത്തിൽ നമ്മൾ നിസ്സഹായരാണ്. അവിടെ ഒരു മനുഷ്യക്കുട്ടിയുടെ ഹെൽപ്പ് നമുക്ക് കിട്ടുന്നില്ല. നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിനും നമ്മുടേതായ വിഷമങ്ങൾ പറയാനും നമുക്ക് പറ്റുന്നില്ല. ആ സമയത്ത് നമ്മൾ ഈ ഭൂമിയിലേക്ക് പൊരുത്തപ്പെടാനെടുക്കുന്ന നമ്മുടെ സങ്കീർണമായ പ്രതിഭാസങ്ങൾ ആരും അറിയുന്നില്ല. അവിടെ നമുക്ക് കൂട്ടായിട്ട് ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജനന സമയത്ത് വളരെ സങ്കീർണമായ പ്രതിഭാസമാണ്, അതിന് കൂട്ടുകാരൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ മരണം മറ്റൊരു സങ്കീർണമായ പ്രതിഭാസം. മരണം എന്ന പ്രതിഭാസത്തിലേക്ക് നമ്മൾ അടുക്കും തോറും നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും നമ്മൾ അകലുകയാണ്. എന്താണ് മരണം? പറഞ്ഞില്ലേ, ആത്മാവ് ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മരണം. അത് നമ്മൾക്ക് അറിഞ്ഞു, അത് നമ്മൾക്ക് മനസ്സിലായി. എന്നാൽ എങ്ങനെ നമ്മൾ മരണത്തിലേക്ക് അടുക്കുന്നു? ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് പതുക്കെ പതുക്കെ വേർപെടാൻ ആരംഭിക്കുന്നു. അർത്ഥം, പഞ്ചേന്ദ്രിയങ്ങൾ അവയുടെ കർത്തവ്യങ്ങളെ പിൻവലിക്കാൻ തുടങ്ങുന്നു. നമ്മൾക്ക് കേൾവി കുറഞ്ഞു കുറഞ്ഞു വരികയും കാഴ്ച മങ്ങി മങ്ങി വരികയും സ്പർശന ശേഷി നഷ്ടപ്പെട്ടു വരികയും രുചി ഗന്ധം എന്നീ അനുഭവങ്ങളെല്ലാം സമാപ്തമാവുകയും ചെയ്യുന്നു. ഈ ശരീരത്തിൻ്റെ പഞ്ചഭൂതങ്ങൾ ജഡാവസ്ഥയിലേക്ക് തിരിച്ചു പോവുകയാണ്. ആത്മാവ് അതിൽ നിന്നും പിൻവലിയേണ്ട സമയമാവുകയാണ്.
പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു. അതുമൊരു അതിസങ്കീർണമായ പ്രതിഭാസമാണ്. ആ സമയത്തും നമുക്ക് ആരുണ്ട് നമ്മളെ സഹായിക്കാൻ? ആരുമില്ല. അപ്പോഴും നമ്മൾക്ക് കൂട്ടുകാരൻ ഈശ്വരൻ മാത്രം. നമ്മുടെ ജനനത്തിലും നമുക്ക് കൂട്ടുകാരൻ ഈശ്വരൻ, നമ്മുടെ മരണത്തിലും നമ്മുടെ കൂട്ടുകാരൻ ഈശ്വരൻ. ഇതിലും വലിയ ഒരു കാര്യവും നമ്മുടെ ആരുടെയും ജീവിതത്തിലില്ല. നമ്മുടെ ജനനവും നമ്മുടെ മരണവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളാണ്. ഇതിലൊരു മനുഷ്യനും നമ്മളെ സഹായിക്കാൻ കഴിയുന്നില്ല. ഇതിൽ ഈശ്വരൻ്റെ സഹായം മാത്രമേ ലഭിക്കുന്നുള്ളൂ. പിന്നെ അതിനിടയിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളിലാണോ നമ്മൾക്ക് പരസഹായം ആവശ്യമായിട്ടുള്ളത്? ഇത് രണ്ടും ഒരാളുടെയും പരസഹായമില്ലാതെ നമ്മളും ഈശ്വരനും മാത്രം അറിയുന്ന ഈ രണ്ട് അതിസങ്കീർണമായ പ്രതിഭാസങ്ങൾ നമ്മൾക്ക് തരണം ചെയ്യാമെങ്കിൽ അതിനിടയിലുള്ളതും ഈശ്വരൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അനുഭവിച്ചു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. ഇതിനെത്ര പരിഭവം പറയേണ്ട വല്ല കാര്യമുണ്ടോ? ജീവിതത്തിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കംപ്ലൈൻറ്റാ ചിലർക്ക്. മിണ്ടിയാ കംപ്ലൈൻറ്റ്, മിണ്ടാതിരുന്നാലും കംപ്ലൈൻറ്റ്, ചിരിച്ചാൽ കംപ്ലൈൻറ്റ്, ചിരിക്കാതിരുന്നാലും കംപ്ലൈൻറ്റ്. അപ്പോൾ ഈ ജീവിതത്തിനിടയിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ സമസ്യകളിൽ നമ്മൾ എത്രയാണ് മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കുന്നത്? ഈശ്വരൻ്റെ കൂട്ടുകെട്ടിലേക്ക് നമ്മൾ ചേരുകയാണെങ്കിൽ ജനനവും മരണവും തരണം ചെയ്യുന്ന നമ്മൾക്ക് ജീവിതവും അതിസഹജമായി തരണം ചെയ്യാം. ജനനമരണ ചക്രങ്ങളിലൂടെയുള്ള നമ്മുടെ സഞ്ചാരത്തിൽ എന്നെന്നത്തെയും കൂട്ടുകാരനായി നമ്മൾ ഈശ്വരനെ ചേർക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പ്രകൃതിയും പുരുഷനും പരമപുരുഷനും ഈ മൂന്ന് ഭാഗങ്ങളിലെ പരമപുരുഷൻ അഥവാ ഈശ്വരൻ എന്നുള്ള ആ പ്രതിഭാസത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ യോജിപ്പിക്കേണ്ട സമയം ഇപ്പോഴായിരിക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്കാണ് കടക്കാൻ പോകുന്നത്. നമ്മുടെ ജന്മത്തിലും മരണത്തിലും ഈശ്വരൻ കൂട്ടുകാരനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈശ്വരൻ കൂട്ടുകാരനായിരിക്കണം. അത് നമ്മുടെ കടമയാണ്. ഈശ്വരനുമായി നമുക്കെന്താണ് ബന്ധം? ഈശ്വരൻ നമ്മുടെ ആരാ? ഇത് മനസ്സിലാക്കുമ്പോഴേ ജീവിതത്തിൽ ഈശ്വരൻ നമ്മുടെ കൂടെ എന്തിനാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈശ്വരൻ ആരാ? ദൈവം. ദൈവം ആരാ? ഭഗവാൻ. ഇങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ കുറിച്ച് കാണുന്നത്. എന്നാലും നമ്മുടെ ആരുമല്ല. ദൈവം ഭഗവാനാണ്, ഭഗവാൻ ഈശ്വരനാണ്. നമ്മുടെ ആരാണ്? ഇത് ചിന്തിക്കണം. നമ്മളായിട്ട് എന്ത് റിലേഷനാണ് ഈശ്വരനുള്ളത്? നമ്മളുമായി ഒരു റിലേഷനുമില്ലാത്ത ഒരാളുമായും നമുക്കൊരു തരത്തിലുള്ള സമ്പർക്കവും ആവശ്യമില്ല. ഒന്നുകിൽ ജോലിയുമായുള്ള റിലേഷൻ, അല്ലെങ്കിൽ കുടുംബവുമായുള്ള റിലേഷൻ, എന്തെങ്കിലും ഒരു ബന്ധം നമ്മളുമായി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ ദിവസവും കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ മൈൻഡ് ചെയ്യൽ പോലുമില്ല. അപ്പോൾ ഈശ്വരനെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൊന്ന് പരിഗണിക്കണമെങ്കിൽ ഈശ്വരനുമായുള്ള നമ്മുടെ ബന്ധമാണ് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഞാൻ ഉദ്ധരിക്കാം. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ, ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ, ത്വമേവ സർവം മമ ദേവദേവ. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇത്. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, അങ്ങ് തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും. ആരുടെ? എൻ്റെ. അപ്പൊ നമ്മളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയോ? ചിന്തിക്കണ്ടേ? അങ്ങാണ് എൻ്റെ അച്ഛനും അമ്മയും എന്ന് ഈശ്വരനോട് വെറുതെ പറയുക? വെറുതെ ഈശ്വരനെ സന്തോഷിപ്പിച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടി പറയുകയാണോ? നമ്മൾക്കൊരു അച്ഛനമ്മയും വീട്ടിലിരിക്കെ നമ്മൾ എന്തർത്ഥത്തിലാണ് ഈശ്വരൻ നമ്മുടെ അച്ഛനും അമ്മയുമാണെന്ന് പറയുന്നത്? അങ്ങൻ്റെ അച്ഛനാണ്, അങ്ങൻ്റെ അമ്മയാണ്, അങ്ങൻ്റെ ബന്ധുവാണ്, സഖാവാണ്, അങ്ങാണെല്ലാം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈശ്വരൻ എങ്ങനെ നമ്മുടെ അച്ഛനാകുന്നു? ആത്മബോധത്തിലേക്ക് ഉണരുമ്പോൾ മാത്രമാണ് നമ്മൾക്കത് തിരിച്ചറിയുന്നത്. ഈശ്വരൻ ശരീരത്തിൻ്റെ അച്ഛനല്ല, ആത്മാവിൻ്റെ അച്ഛനാണ്. ശരീരത്തിന് ജന്മം നൽകിയത് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ശാരീരിക മാതാപിതാക്കൾ. അവർ ശരീരത്തിന് ജന്മം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ മാതൃഗർഭത്തിലുള്ള ഒരു ശരീരം ഒരു വ്യക്തിയായി മാറുന്നത് എപ്പോഴാണ്?
അതിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമ്പോഴാണ്. അത് പുറമെ നിന്ന് വന്ന് പ്രവേശിക്കുന്നതാണ് എന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കി. ആ വന്ന് പ്രവേശിക്കുന്ന ചൈതന്യസത്തയായ ആത്മാവായ നമ്മുടെ അച്ഛനും അമ്മയുമാണ് ഈശ്വരൻ, അല്ലാതെ ഈ ശരീരത്തിൻ്റെ അച്ഛനും അമ്മയുമല്ല. യഥാർത്ഥ നമ്മുടെ അച്ഛനും അമ്മയും ഈശ്വരനാണ്. അതാണ് ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ത്വമേവ മാതാശ്ച പിതാ ത്വമേവ, അങ്ങ് തന്നെയാണ് അച്ഛനും അമ്മയും. അതെല്ലാവർക്കും, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ആത്മാക്കൾക്കും അച്ഛനും അമ്മയും ആര് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ഈശ്വരനെ നമ്മൾക്ക് നമ്മുടെ അച്ഛനായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല? ഇങ്ങനെ ഈ മന്ത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അച്ഛനെന്ന് പ്രകീർത്തിക്കും, പിന്നെ നമ്മൾ പേരുകൾ പോലും അങ്ങനെ വിളിക്കും. വൈക്കത്തപ്പൻ, ഏറ്റുമാനൂരപ്പൻ, ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ എന്നൊക്കെ പറഞ്ഞ് ഈ അച്ഛനെന്ന പദം ചേർത്തിട്ടാണ് പല പേരുകളും നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മ, കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാണിക്കരയമ്മ, മാളികപ്പുറത്തമ്മ, അമ്മ, അച്ഛൻ എന്നീ രണ്ട് പദങ്ങളും നമ്മൾ എവിടെ ആരാധനയുണ്ടോ അവിടെയെല്ലാം ഉപയോഗിക്കുന്നു. എന്നാൽ നമ്മൾക്ക് അമ്മയായി അച്ഛനായി സ്വീകരിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഒരച്ഛന് നൽകുന്ന സ്ഥാനം നൽകാൻ, ഒരമ്മയ്ക്ക് നൽകുന്ന സ്ഥാനം നൽകാൻ നമ്മൾ സന്മനസ് കാണിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ ബന്ധം അകന്നുപോയത്? എന്തുകൊണ്ട് ഈ ബന്ധം നമ്മൾക്ക് നിലനിർത്താൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ? നമ്മൾക്ക് ഈശ്വരനെക്കുറിച്ചുള്ള അജ്ഞതകൾ കാരണത്താൽ ഈശ്വരനെ നമ്മുടെ പരമബന്ധുവായി അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇതിന് കാരണം അജ്ഞതയാണ്. ഈ അജ്ഞത എങ്ങനെയാണ് മാറുക? അത് ഈശ്വരൻ്റെ സാന്നിധ്യം ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ അജ്ഞത മാറുകയുള്ളൂ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. അജ്ഞത കാരണത്താലാണ് ഈശ്വരനെ നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയാത്തത്, ഈശ്വരനുമായി ബന്ധമുണ്ടാക്കാൻ സാധിക്കാത്തത്. ഈ അജ്ഞത മാറാൻ എപ്പോഴേ സാധിക്കൂ? ഈശ്വരനുമായൊരു ബന്ധം ഉണ്ടാകുമ്പോൾ. ഈശ്വരനെ നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ തിരിച്ചറിയണം. ഈശ്വരൻ എന്താണോ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ തിരിച്ചറിയണം. നമ്മൾക്ക് സ്വീകാര്യമായ രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ വിശ്വസിച്ചു പോന്നതായ രീതിയിലോ, നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതായിട്ടുള്ള രീതിയിലോ അല്ല. ഈശ്വരൻ ആരാണോ അതിനെ തനതായ ആ രൂപത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആരാണ് ദൈവം? എന്തിനാണ് ഈ ആരാധനകൾ? ഇത് നമ്മൾ അറിയണം. ദൈവം ആരാണെന്ന് അറിവില്ലാത്തത് കാരണത്താൽ ദൈവത്തിൻ്റെ പേരിലാണ് അനവധി അന്ധവിശ്വാസങ്ങൾ നിലവിലിരിക്കുന്നത്. ദൈവം നമ്മുടെ അന്ധതയെ ഇല്ലാതെയാക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള അന്ധതകളെയും അകറ്റി ആന്തരികമായ വെളിച്ചം നിറച്ചു തരുന്നവനാണ് ദൈവം. തമസോമ ജ്യോതിർഗമയ, നമ്മുടെ മനസ്സിലെ ഇരുട്ട് മാറ്റി നമുക്ക് വെളിച്ചം പകർന്നു തരുന്നവനാണ് ഈശ്വരൻ, നമ്മുടെ അച്ഛൻ. പക്ഷേ ഏതൊരുവനാണോ ഈ വെളിച്ചം നിറച്ചു തരുന്നത്, ആ ആളുടെ പേരിലാണ് അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പേരിൽ അനവധി മുതലെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന് കുറ്റക്കാരൻ ആരാണ്? ഈ മുതലെടുപ്പുകൾ നടത്തുന്നവരല്ല, ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ജീവിക്കുന്നവരാണ് ഇതിന് കാരണക്കാർ. മുതലെടുക്കുന്നവരല്ല ഇതിന് കാരണക്കാർ, ആ മുതലെടുപ്പിന് വിധേയരാകുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ അവരിൽ അജ്ഞതയുള്ളത് കാരണത്താലാണ് ഈ മുതലെടുപ്പ് സാധ്യമാകുന്നത്. ഈശ്വരൻ്റെ പേരിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ സമാപ്തമാകണമെങ്കിൽ ഈശ്വരനെ എല്ലാവരും യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഈശ്വരൻ്റെ പേരിൽ നടക്കുന്ന ഒരു അന്ധവിശ്വാസം, ദൈവകോപം. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വാക്ക്? ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ദൈവകോപം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്? എന്തൊരു അതിശയം നോക്കണേ. ദൈവകോപം, ഈ രണ്ട് പദങ്ങളും തമ്മിൽ ഒരിക്കലും ചേരാൻ പാടില്ല. ദൈവവും കോപവും തമ്മിൽ ചേരാൻ പാടില്ല. കോപം ആസുരീയമായ ഒരു തിന്മയാണ്. സകല പരിശുദ്ധികളുടെയും ഇരിപ്പിടമായ ദൈവവുമായി ചേർത്തു വായിക്കാൻ പാടാത്ത ഒരു പദമാണത്. ആ പദം ചൊല്ലുന്നത് പോലും മഹാപാപമാണ്. ദൈവകോപം,
കോപമില്ലാത്ത ഒന്നാണ് ദൈവം. നിങ്ങൾക്ക് ദൈവകോപം ഉണ്ടായിരിക്കുക, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ദൈവത്തെ പേടിക്കുക, ബാക്കിയുള്ളതിനൊക്കെ കുറച്ചെങ്കിലും പേടിക്കണം എന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവത്തെ ഒരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടില്ല. നമ്മുടെ പേടി മാറ്റാനാണ് ദൈവം, ഈശ്വരൻ നമ്മളെ പേടിപ്പിക്കുന്ന ആളല്ല. അപ്പോൾ ഈ ദൈവകോപം എന്നൊന്നുമില്ല, അതിലൊന്നും കുടുങ്ങരുത് കേട്ടോ. ദൈവം കോപിച്ചിരിക്കുകയാണ്. ദൈവം കോപിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദൈവം കോപിച്ചതുകൊണ്ടല്ല, നമ്മൾ കോപിച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവാന്നുള്ളേ ഉള്ളൂ. നമ്മുടെ തന്നെ ഓരോ സമയത്തുണ്ടായ മോശമായ കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ ചർച്ച ചെയ്തല്ലേ ഉള്ളൂ. ഈശ്വരന്റെ പേരിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കാൻ നമ്മൾ സമ്മതിക്കരുത്. എങ്ങനെ നമ്മളതിനെ സമ്മതിക്കാതിരിക്കും? നമ്മൾ ജ്ഞാനമാർജിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അന്ധവിശ്വാസങ്ങളൊന്നും വിലപ്പോകില്ല. അപ്പോൾ നമ്മൾ ഈശ്വരനെ കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈശ്വരൻ ആരാണ്, എന്താണ്, ഈശ്വരൻ്റെ രൂപം എന്താണ്, ഈശ്വരൻ എവിടെ ഇരിക്കുന്നു, ഈശ്വരൻ്റെ കർത്തവ്യം എന്താണ്, ഇതൊക്കെ തിരിച്ചറിയലാണ് ഈശ്വരനെ തിരിച്ചറിയൽ. ആദ്യം ഈശ്വരൻ്റെ പേരെന്താണ്? ഈശ്വരന് പല പേരുകളുമുണ്ട്, ഏത് വേണമെങ്കിൽ നമ്മൾക്ക് സ്വീകരിക്കാം, അതിന് വിരോധമൊന്നുമില്ല. ഏത് പേരും സ്വീകാര്യമാണ്, കാരണം ഈശ്വരനെക്കുറിച്ച് ഒരിക്കലും മോശമായ പേരുകളൊന്നും നിലവിലില്ല, ഒക്കെ നല്ല പേരുകളാണ്. അതൊക്കെ ഈശ്വരന് യോജിക്കും. ഒന്നുകിൽ കർത്തവ്യ വാചകങ്ങൾ, അല്ലെങ്കിൽ മഹിമകൾ, ഇതൊക്കെയാണ് ഈശ്വരൻ്റെ പേരുകൾ എന്ന് പറയുന്നത്. ഇത് ഏതായാലും കുഴപ്പമില്ല, ആള് ആരാണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ പേരുകളുടെ എല്ലാം ഉടമസ്ഥൻ ഒരാളാണ് എന്നുള്ളതറിയണം. ഇതാണ് ഏറ്റവും പ്രധാനം. ഏകനാണ് ദൈവം, ഒരാളാണ്, അതിനാണ് പല പേരുകളുള്ളത്. ഇപ്പൊ നോക്കൂ, വെള്ളത്തിന് നമ്മളിവിടെ വെള്ളം എന്ന് പറയും, ജലം എന്നും പറയും. നമ്മൾ തമിഴ്നാട്ടിൽ പോയാൽ അതേ സാധനത്തിന് തണ്ണി എന്ന് പറയും. നമ്മൾ ഉത്തർപ്രദേശിൽ പോയാൽ അതിന് പറയുന്ന പേര് പാനി എന്നാണ്. നമ്മൾ ബ്രിട്ടനിൽ പോയാൽ അതിന് പറയുന്ന പേര് വാട്ടർ എന്നാണ്. സാധനം മാറുന്നുണ്ടോ? ദാഹം മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനം തന്നെയാണല്ലോ എല്ലായിടത്തും, പേരുകളല്ലേ മാറുന്നുള്ളൂ. ഇതുപോലെ ഈശ്വരൻ്റെ പേരുകൾ പലയിടത്തും മാറി മാറി കാണപ്പെടും. ഈശ്വരൻ, ദൈവം, അല്ലാഹു, യഹോവ, ശിവൻ, ഗോഡ്, ഗുധ, പരമാത്മാവ് എന്നിങ്ങനെ പേരുകൾ മാറ്റി മാറ്റി നമ്മൾ വിളിക്കുന്നു. ആളൊന്നേയുള്ളൂ, ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരേയൊരു ഈശ്വരനെ നമ്മൾ തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിൽ ഒന്നിൽ കൂടുതൽ ദൈവമില്ല. ഏകവചനത്തിലുള്ള ഒരേയൊരു വാക്കാണത്, ദൈവം. ദൈവങ്ങൾ എന്ന് പറയാൻ പാടില്ല, ഒന്നിലധികമില്ല. അത് ഒറ്റൊന്നേ ഉള്ളൂ, ഒന്നേ ആവശ്യമുള്ളൂ. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ രണ്ടെണ്ണമെങ്കിലും ഉണ്ടായാൽ ആകെ പ്രശ്നത്തിലാവും. രണ്ട് ദൈവം ഉണ്ടായാലേ, കൂടുതലൊന്നും വേണ്ട, ഒന്നിൽ കൂടുതൽ രണ്ടെണ്ണം ഉണ്ടായാൽ മതി, ആകെ പ്രശ്നങ്ങളാവും. നമുക്കൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ വീട്ടിലുള്ള ഒരാൾക്ക്, അദ്ദേഹം ഒരു ദൈവത്തിൻ്റെ ആരാധകനാണ്. അദ്ദേഹം മുറ്റത്ത് നെല്ലൊക്കെ ഉണക്കാട്ടിട്ട് ദൈവമേ നല്ല വെയിലുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പുറത്ത് വീട്ടിലെ ആള് അതേ സമയത്ത് അദ്ദേഹം കുറേ ചെടിയൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവത്തോട്, ഭഗവാനെ ഒന്ന് മഴ പെയ്യണേ, ഇതിലെ ഏതു ദൈവം ഏത് കാര്യം സാധിപ്പിക്കും? അവിടെ ആ അപ്പുറത്തെ വീട്ടിൽ മഴ, ഇപ്പുറത്തെ വീട്ടിൽ വെയിലും ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അനവധി ദൈവങ്ങളും അനവധി വിശ്വാസങ്ങളും ഒന്നുമില്ല, ഒരു ദൈവമേ ഉള്ളൂ. എല്ലാം അതിലേക്കാണ് ചെന്നെത്തുന്നത്. ആകാശത്തിൽ നിന്നും മഴയായി പെയ്യുന്ന ജലം എങ്ങനെ പുഴകളിലൂടെ സാഗരത്തിൽ തന്നെ ചെന്നെത്തുന്നുവോ, അതുപോലെ നമ്മൾ ചെയ്യുന്ന സമസ്ത ആരാധനകളും അവസാനം ഒരേയൊരു പരമാത്മാവിലേക്ക് ചെന്നെത്തുന്നു. മാർഗങ്ങൾ പലരും പലത് അവലംബിച്ചിട്ടുണ്ടെങ്കിലും അവസാനം എത്തിച്ചേരുന്നത് ഒരു പരമാത്മാവിലേക്കാണ്. ആ ഒരു ദൈവം ആരാണ്? അതിൻ്റെ രൂപം എന്താണ്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദൈവം എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരാളെ ഉള്ളൂ ദൈവം എന്നുള്ളത് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. ഇനി ഈ ഒരു ദൈവം ഈ പ്രപഞ്ചത്തിൽ എവിടെ ഇരിക്കുന്നു? ഇവിടെ നമ്മൾ എവിടെ തേടും ഈശ്വരനെ? എവിടെ തേടിയാൽ കണ്ടെത്താൻ സാധിക്കും?
ഈ ഭൂമിയിൽ എവിടെ തേടിയാലും കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഈശ്വരൻ ഇരിക്കുന്നത് ഈ ഭൗതിക പ്രകൃതിയിലല്ല, പ്രപഞ്ചത്തിലല്ല, പ്രപഞ്ചത്തിനുപരിയിലാണ്. എല്ലായിടത്തും ഈശ്വരനുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷെ എല്ലായിടത്തും ഇല്ല. ഇപ്പോൾ നോക്കൂ, ഞാൻ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും എൻ്റെ തലയുടെ മുകളിൽ സൂര്യനുണ്ട്. ഇതേ സമയത്ത് കോട്ടയത്ത് ഒരാൾ നിൽക്കുകയാണ്, അദ്ദേഹത്തിനും തോന്നും തൻ്റെ തലയുടെ മേലെ സൂര്യനുണ്ട്. അതേസമയം തമിഴ്നാട്ടിലൊരാൾ നിൽക്കുകയാണ്, അയാൾക്കും തോന്നുകയാണ് തൻ്റെ തലയുടെ മുകളിലാണ് സൂര്യൻ. ഇതെവിടെ നിൽക്കുന്ന ആൾക്കും തൻ്റെ തലയുടെ മുകളിൽ സൂര്യനുള്ളതായി തോന്നുന്നു. എന്നാൽ സൂര്യൻ ആരുടെയും തലയുടെ മുകളിലില്ല. ഈ ഭൂമിയിൽ നിന്നും ഒരുപാട് അകലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഓരോരുത്തർക്കും ഒരേ സമയത്ത് തൻ്റെ തലയുടെ മുകളിലാണ് എന്ന അനുഭവ വേദ്യമാകുന്നത്. അപ്പോൾ ദൂരെ ഇരിക്കുമ്പോൾ ഓരോരുത്തർക്കും സമീപസ്ഥനായി മാറുന്നു. ഇതേ വിദ്യ ഈശ്വരനും പ്രയോഗിച്ചിരിക്കുകയാണ്.